സുഹൃത്തുക്കളെ, ഇവിടെ മരം അല്ല, ലൈൻ ലൈൻ അടക്കണ്ട. എല്ലാ കാര്യം പറഞ്ഞായിരുന്നു, അങ്ങോട്ടാ പോകുന്നു അല്ലേ? മൂപ്പര് എല്ലാ കാര്യം പറഞ്ഞായിരുന്നു. നമ്മളാ പാസ് എടുക്കലേ, പാസ് ഇല്ലേ, ഇങ്ങോട്ട് കേറുന്നേ, പാസ് എടുക്കുന്നില്ല നമ്മള്. അവിടുന്ന് ഓൺലൈനിൽ എടുക്കലില്ലേ? ഓൺലൈനിൽ നമുക്ക് സൈറ്റ് ഉണ്ടോ? അതെ, ഇവിടുന്ന് കിട്ടുന്നുണ്ട് അല്ലേ ഏട്ടാ? ഇവിടുന്ന് കൊടുക്കുന്നില്ല. പക്ഷെ അവിടെ ടിക്കറ്റ് കൗണ്ടർ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. ആദ്യം ബുക്ക് ചെയ്യുന്ന 30 പേര്. അതേത് സൈറ്റ് അറിയാം? പേര് ഫോറസ്റ്റ് സൈറ്റാ, സൈറ്റ് അറിയത്തില്ല. പിന്നെ അപ്പുറത്തൊന്ന് ആ പാസ് വാങ്ങിച്ചോണ്ട് വന്ന് ഇപ്പൊ നിങ്ങൾ കയറിയില്ല, അവിടെ കൊണ്ട് പതിപ്പിക്കണം. ഞാനവിടെ കണ്ടിരുന്നേ, അവിടെ ടിക്കറ്റ് കൗണ്ടർ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഭാഗ്യം ഒരു പന്നീനെങ്കിലും കണ്ട്. സ്റ്റോപ്പ് ഉണ്ട്, മുറിയ മുഴിയാറ് മുഴിയ. ഏതാ കോടി ആനി അല്ല ചാന വസു. ഇന്നത്തെ പ്രശ്നം എന്താ വെച്ചാല് തല പുറത്ത് കിട്ടാ അടിയിട്ടു. അതൊക്കെ അടിയാണ്, നല്ല മഴ കേട്ടോ, നല്ല മഴ. സന്തോഷായി അടിപൊളി. ഓ കോടാ നോക്കി പൊന്നു. ഇത്രയുള്ളൂ, ചെറിയ ചെറിയ വിഷ്വൽസ് മാത്രമേ കിട്ടുള്ളൂ. പണ്ടാറ് ഇങ്ങനൊക്കെ കൊണ്ടു നിർത്തി സ്ലോ ആക്കി. നമ്മള് വന്ന റോഡാണ് കേട്ടാ, കാണുന്നില്ലേ എന്നാ എടുത്തോ. വെളിച്ചം വെച്ച് പേടി എന്ന് വെച്ചാൽ ഈ കമ്പടിക്കുന്ന പേടി പൊന്നോ. നമ്മളെ വണ്ടി വെച്ച് കയറാഞ്ഞ വളരെ അബദ്ധമായി പോയി. മരം വീണതാണ്ട, മുറിച്ചിട്ടതാല്ലേ, എന്നാ പിന്നെ മാറ്റിട്ടൂടെ. ആ മരന്ന് വീണതാ, ഇനി അത് വീകാണ്ട് നമ്മളിപ്പോ പോയി കേണ്ടി വീണോട്ടോ. ഇപ്പളാ ഒരു സമാധാനം പിടിച്ചൊരു സ്ഥലം കിട്ടി, അടിപൊളി. ഇങ്ങനെ കാണല്ലേ, നന്നായിട്ട് മൂടരുത്. അതാ ആ പച്ചപ്പുണ്ടല്ലോ. അടിപൊളി. ഇത് എവിടെക്കാ?
ഇതൊരു ഡാമാണ്. ഒരു രക്ഷയില്ല എന്റെ പൊന്നു, രക്ഷയില്ലേ. ഇതാണ് നമ്മളെ വണ്ടി. നിങ്ങൾ എൻ്റെ ഇവിടെ ഉറങ്ങിയോ? ഞാൻ കണ്ട് ഓരോ ഒന്ന് കണ്ണും പിന്ന്. ഏ, ഞാൻ ഇതുവരെ ഉറങ്ങിയിട്ടില്ല. ഇത് എന്തൊരു പേര് തന്നെ, ഇതിന് എന്ത് കക്കി ഡാം, എന്തൊരു ഡാമിന്റെ പേര് തന്നെ. ടണല് തുടങ്ങുന്നത് ഇപ്പുറത്തെ ഡാമില്ല. അയ്യോ, എന്റെ ഫോണ്. ഡാമ് അമ്പലിനുള്ളു ഇതിന്. ഡാമിന് വേണ്ട കല്ലുകൾ പൊട്ടിച്ചെടുത്ത സ്ഥലം ആർക്കും വേണ്ടേ? ആനത്തോട് ആദിവാസി കുട്ടികൾ. ആനത്തോട് എന്തോ ഡാം ഇപ്പുറത്തുള്ള. അത്യാവശ്യം നല്ല സ്പീഡുണ്ടാവോ? മയിലേ മയിലേ, കാണുന്ന മുതൽ തന്നെ വീണ്ടും വീണ്ടും കണ്ടോണ്ടിരിക്കുകയാണല്ലോ. മോളെ ആണുണ്ട് പെണ്ണുണ്ട് കേട്ടോ. വീടുകളൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. അടകി അത് വെള്ളച്ചാട്ടം കണ്ട കാണുന്നില്ല. അങ്ങനെ മരം ഞങ്ങളുടെ വൈ മുടക്കി. ഏ, മൊത്തം പുറത്ത എംസിയൊക്കെ അതിൻ്റെ ഉള്ളിൽ കുത്തിരിക്കുന്നു. ഇടും സംഭവം പൊളിച്ചതായിരുന്നു. ശിവന്മാരെങ്ങനെ കയറി, ഞമ്മക്ക് കയറാൻ പറ്റിയിട്ടില്ല. അതാ പുള്ളു ശിവന്മാരെങ്ങനെ കയറിയെന്നുള്ള ഒരു പിടുത്തമില്ല. ആ ഫോറസ്റ്റാർ കയറി. ഫോറസ്റ്റാർ ജിമ്മിയില്, ആ ജിമ്മി 4x4 ആണല്ലോ അല്ലേ, വെറുതെ അല്ല. മെഷീനും പണിക്കാരൊക്കെ എത്തിട്ട് പോലീസുകാരും എത്തിട്ടുണ്ട് അല്ലേ. ചർച്ച ചെയ്യാണ്ട് വേ മുറിച്ചൂടി സുഹൃത്തുക്കളെ. എവിടെ മരം അല്ല ലൈൻ ലൈൻ അടക്കണ്ട്. ഈ പോസ്റ്റ് കൂട്ടി അടിപൊളി ലൈന്. ലൈന് ടച്ചല്ല, ടച്ചല്ല. സവാശ്.
കത്താത്ത നന്നായി ശിവനെ മുറിച്ചുണ്ട്, ആ മരക്ക് മുറിച്ചിട്ട് പോയി വണ്ടിക്ക് പോകാൻ പറ്റുന്ന വീട്ടിലാക്കി തന്നെ അത് മതി. ഇതാണ് ഗവി, നമ്മൾ സിനിമ കണ്ട ഗവി. ഗവി ഒന്നല്ല മക്കളെ, ഈയൊരു രണ്ടു മൂന്ന് ബിൽഡിങ്ങിലുള്ളവർക്കാണ് ഗവി എന്ന് പറയുന്നത്. ഓക്കെ, എന്താച്ചാൽ കുറച്ചുകൂടെ മഞ്ഞും പൂക്കളും അതും ഇതൊക്കെ ഉണ്ട്. എല്ലാം ഇഞ്ചിത്തോട്ടം, ഇഞ്ചിത്തോട്ടല്ലല്ലോ ഇപ്പം അറ്റത്തല്ലേ. എന്താ ഏലക്കായ ഇടുക്കിയ ഒരു മണിയായിട്ടോ, ഒരു മണിക്കാണ് ഏലത്തോട്ടാ. ശരിക്കും കാറായിട്ട് വരണം, എന്നാൽ പിന്നെ കാറ് പോറിൻ്റെ പോറൊക്കെ ആയിട്ട് വരണം. എന്നാൽ പിന്നെ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ വെറുതെ ഇങ്ങനെ പോകാമെന്നാണ്. അതുപോലെ ഒറ്റ മൃഗങ്ങളെ കണ്ടിട്ടുമില്ല, അതിനുള്ള സങ്കടം. മൃഗങ്ങളൊന്നുമില്ലേ, ഇല്ലാത്തൊരു കഷ്ടം. അടിപൊളിയാണ്, നല്ല കോടുണ്ട്. എന്താ ഗവി, പിന്നെ പ്രത്യേകത എന്താ കോട, ആ കോട വീണ്ടും അത് അവള് തിരുവേ കണ്ട കോവല്ല. അപ്പൊ ഈ കാണുന്നതാണ് ഗവി, ഗവി ഡാം. ഗവിയാർ ഡാം. ഓ, അതിന് യാറോടും കൊടുത്ത് അതിനൊരു കുറവുണ്ടായിരുന്നു. മഴയാണ്, നല്ല തണുപ്പാണ്, നല്ല കോടയാണ്. ഓക്കെ, ചോറ്റെ ബാക്കി എടുക്കാം നമുക്ക്. എന്താ അവിടെയൊക്കെ നല്ല അടിപൊളി എന്തൊക്കെ സെറ്റപ്പുകളുണ്ട് അല്ലേ, ഇതൊക്കെ കാണുന്നുണ്ട്. പിന്നെ എന്ത് മല കയറാനുള്ള, ഇങ്ങനെ എങ്ങോട്ടായിരിക്കും, വേറൊന്നും ഞാൻ കാണുന്നില്ല. അനുവാദമില്ലാതെ പ്രവേശിക്കരുത്, ഉഷാറും അങ്ങനെയാണ് കഥ. അപ്പം നമ്മൾ പറഞ്ഞു വെച്ചത് ദേ ഗവി ഡാം. ഓക്കെ, ഇതാണ് ഗവി ഡാം. അപ്പുറത്താണ് വെള്ളമുള്ളതെന്നും, പിന്നെ ഇവിടെ ഈ ആദ്യ സെറ്റപ്പുകളൊക്കെ കണ്ടാൽ നമ്മൾ വിചാരിക്കും ഇവിടെ എന്തൊക്കെയോ ഉണ്ടെന്ന്. സംഭവം ഉണ്ട്, പക്ഷെ അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല, അലോഡ് അല്ലല്ലോ. അതുപോലെ ഗൈഡ് കാര്യങ്ങളൊക്കെ ആയിട്ട് എവിടുന്ന് വരുന്ന എന്തോ സ്ഥലം പറഞ്ഞു, കുമിളിയിൽ നിന്ന് വരുന്ന ആൾക്കാരുണ്ട്. പിന്നെ പാസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അപ്പോൾ അവരെ ഗൈഡ് ഉണ്ടാവും, ഗൈഡിൻ്റെ അടുത്തുണ്ടാവും അതിൻ്റെ പാസ് ഇങ്ങോട്ട് കയറാനുള്ള. അപ്പോൾ അവർക്ക് മാത്രമേ ഇങ്ങോട്ട് അലോഡ് ഉള്ളതല്ല, നമുക്കില്ല. പിന്നെ പറയാനുള്ളൊരു കാര്യം, ഗവിയിൽ വന്നു കഴിഞ്ഞാൽ അടിയിൽ നിന്ന് ഭക്ഷണം നമ്മൾ രാവിലെ കഴിക്കും. ആ കൂട്ടത്തിൽ വേണമെങ്കിൽ ഭക്ഷണം കരുതിക്കൊണ്ട് ഇവിടെ നിന്ന് ഒരു സാധനം കിട്ടില്ല, കാരണം ഇവിടെ ഹോട്ടലോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓക്കെ, ഹോട്ടലും കാര്യങ്ങളോ ഒന്നുമില്ല ഇവിടെ, ഒരു സാധനമില്ല. നമ്മൾ പട്ടിണിയാണ്, അതുകൊണ്ട് നമ്മൾ വെട്ട പോലെ നിങ്ങൾ ആരും പെടണ്ട, അതുകൊണ്ട് പറഞ്ഞതാണ്. നല്ല മഴയാണ്, തണുത്തിട്ടാണെങ്കിൽ അതിൻ്റെ അപ്പുറത്താണ് ഗവി. സംഭവം അടിപൊളി സ്ഥലമാണ്, എല്ലാം ഒന്നും ഞാൻ പറഞ്ഞില്ല, സംഭവം അടിപൊളി സ്ഥലമാണ്. പക്ഷേ ഇവിടെ ഭക്ഷണ സാധനങ്ങളൊന്നും കിട്ടൂല. നമ്മൾ രാവിലെ 8:00 ഭക്ഷണം കഴിച്ചതാണ്,
ഇതുവരെ പച്ചവെള്ളം കിട്ടിയില്ല. എന്തെങ്കിലും സാധനം കയ്യിൽ കരുതുക, ബസ്സിൽ കരുതുക, ബസ്സിൽ പോരുന്നില്ല ബസ്സിൽ കരുതുക, അതല്ലെങ്കിൽ വണ്ടി പോരുമ്പോൾ സുഖമാണ്. ഞങ്ങൾ വണ്ടിയിൽ സാധനം വാങ്ങി വെച്ചതാണ്, പക്ഷെ അതൊന്നും എടുത്തിട്ടില്ല. ഇവിടുന്ന് എന്തെങ്കിലും കഴിക്കാൻ പറ്റുമെന്ന് വിചാരിച്ച് പോകാതാ പറ്റിപ്പോയി പറഞ്ഞിട്ട് കാര്യമില്ല. എന്ത് മഴയാണെന്നറിയോ, ഭയങ്കര മഴയാണ്. എൻ്റെ പൊന്നോ ഒപ്പൊന്ന് ചോർന്ന്, ഇപ്പം പെയ്യോ അടുത്ത മഴ, കോട അങ്ങോട്ട് കയറിയിരിക്കും. മഴയോട് ചോർന്നപ്പോൾ കോട കയറി, ഇപ്പം മഴ കൂടും. അപ്പം നമ്മൾ പറഞ്ഞു തന്നത് ഇതൊക്കെ തന്നെയാണ് ഗവി എന്ന് പറഞ്ഞ സ്ഥലം. ഓക്കെ, വേണ്ടാ ഇതിനുള്ളിൽ കയറാൻ വല്ല ഉപ്പുണ്ട്. അതായത് ഈ പറഞ്ഞ് കാണുന്ന ഗവി എക്കോ ടൂറിസം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, ഇത് ഇതാ ഈ കാണുന്നതാണ്. എന്നുണ്ടോ സംഭവം കാണാനൊക്കെ നല്ല രസമുണ്ട്. ഏലത്തിൻ്റെ തോട്ടം, കുരുമുളകിൻ്റെ തോട്ടം ഒക്കെയാണുള്ള സംഭവം ഉള്ളതിൽ. ഓക്കെ, ഇതിൽ ട്രക്കിംഗ് ഉണ്ട്, പിന്നെ ഇവർക്കൊരു പാക്കേജ് ഉണ്ട്, 1800 ഒരു പാക്കേജ് ഉണ്ട്. അതിൽ ട്രക്കിംഗ്, പിന്നെ അതുപോലെ തന്നെ ഫുഡ് കാര്യങ്ങൾ. ഇവിടെ ഫുഡ് കിട്ടൂല, തീരെ ഫുഡ് കിട്ടൂല അവിടെ. ഓക്കെ, ഇവിടെ എന്താ ക്യാൻറ്റീൻ ഉണ്ട്, പക്ഷേ അതിനൊന്നും നമുക്ക് ഫുഡ് കിട്ടൂല. അത് അവരെ പാക്കേജ് എടുക്കുന്നവർക്ക് മാത്രമേ കിട്ടുള്ളൂ. ഓക്കെ, അല്ലാണ്ട് നമ്മൾ ഫുഡും പ്രതീക്ഷയും കൂടി വരരുത്. ഞങ്ങൾ തന്നെ പട്ടിണിയാണ്. ഞങ്ങൾ രാവിലെ കഴിച്ചാൽ കഴിക്കല, പിന്നെ കഴിച്ചിട്ടില്ല. ഞങ്ങളൊന്നും കയ്യിൽ കരുതിയിട്ടുമില്ല. കാരണം ഇവിടെ കിട്ടുന്ന ഞങ്ങളുടെ ഫോറസ്റ്റുകാർ പറഞ്ഞാൽ അവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കും, പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പൈസ കൂടും, എന്തെങ്കിലും കഴിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞപ്പോൾ പൈസ കൂടിയാലും വേണ്ടില്ല കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷെ എല്ലാം കയ്യിൽ നിന്ന് പോയി. ഓക്കെ, സംഭവം അടിപൊളി സ്ഥലമാണ്. ഞാൻ സ്ഥലത്തിനൊന്നും ഒരിക്കലും കുറ്റം പറയില്ല, അമ്മാതിരി സ്ഥലമാണ്. ഇടുക്കാച്ചി സ്ഥലമാണ് കേട്ടോ. അത് ക്യാമറൻ്റെ ഉള്ളിൽ കൂടെ നിങ്ങൾക്ക് എത്രത്തോളം തോന്നുന്നുണ്ട് നിങ്ങൾക്കറിയില്ല. പക്ഷെ അത് നമ്മളെ സിനിമയിൽ കണ്ട ആ ഗവിയല്ല കേട്ടോ, ആ ഗവിയേ അല്ല, സിനിമ വേ ഇതറെ. ഓക്കെ, ഇതാണ് ഗവിൻ്റെ, നേരത്തെ കാണിച്ചില്ലേ, അതല്ല ഇതാ. അതൊന്നും കൂടെ സ്റ്റാർട്ടിംഗ് ആണ് ഗവി. ഇവിടെ ഗവിൻ്റെ ഡാം, ഈ ഡാമിലൂടെയാണ്. അതുപോലെ ബോട്ടിംഗ് ഉണ്ട്, പിന്നെ ട്രക്കിംഗ് ഉണ്ട്. അത് ഒന്നായിട്ട് കൂട്ടിയിട്ടാണ് 1800 പറഞ്ഞത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് എടുക്കുക. പിന്നെ ഇവിടെ ഒരു മ്യൂസിയം എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിൽ മേൽഭാഗത്തുണ്ട്. അത് ചെക്കന്മാർ പറഞ്ഞത് തട്ടിപ്പാണെന്നാണ്. അതും കണ്ടിട്ട് കയറിപ്പോകാന്ന് കണ്ടത്. ഓക്കെ, അത് ഓല് പറഞ്ഞത് വെറുതെ നമ്മളെ പറ്റിപ്പാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയണ്ടോ. അങ്ങനെ ഇതിന് മ്യൂസിയം, റെക്കോ ടൂറിസം ഓഫീസ്, റിസപ്ഷൻ, ഗ്രീൻ എന്താ ലോഡ്ജ്, മ്യൂസിയം. മ്യൂസിയത്തിൽ 10 പൈസക്ക് ഇല്ല, ഒന്നുമില്ല എന്നൊക്കെയാണ് പറഞ്ഞ കേട്ടെ. അപ്പോൾ അതിലേക്ക് വല്ലാണ്ട് പോയി ചാടി പൈസ കൊടുക്കാൻ നിൽക്കണ്ട. ഓക്കെ, അപ്പോഴേ എൻ്റെ ഫോണിലെ ചാർജ് തീർന്നു. ഞാൻ ഈ പവർ ബാങ്കോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല. കാരണം നമ്മൾ വണ്ടി എടുത്ത് പോരും എന്നുള്ളൊരു പ്ലാനിലായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഗവീനെ നമ്മൾ വിട പറയാണ്. എൻ്റെ മക്കളെ ഇതൊന്ന് നോക്കി നോക്കി നിങ്ങൾ, ഡാമിൻ്റെ സൈഡ്. അപ്പോൾ നമ്മൾ വിട പറയാണ്. കാരണം എൻ്റെ ഫോണിൽ ചാർജ് ഇല്ല, ചാർജ് കഴിഞ്ഞു. ക്യാബിൾ എടുത്തിരുന്നു, പക്ഷെ ചാർജ് ചെയ്യാൻ റോഡി ഒരു ക്യാബില്ല. നമ്മൾ ഫുഡ് കഴിക്കുമ്പോഴെങ്കിലും ചാർജ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എടുത്ത്, പക്ഷെ നടക്കൂല, ഒരു രക്ഷയില്ല. ഇതാണ് സ്ഥിതി. ഓക്കെ, എന്നിട്ട് നോക്കി ഒന്നും കാണുന്നില്ല. നേരത്തെ കുറച്ചേലും കണ്ടിരുന്നു. ഇവിടെ ഡാമും വെള്ളമുണ്ട് ഇവിടെ, ബട്ട് കാണുന്നുണ്ടോ? ഇല്ല, നോക്കിയോ, വെള്ളമുണ്ട് ഇവിടെ. എന്താ ഇതിൽ ട്രക്കിംഗ് ഉണ്ട്, അവിടെ ഒരു ബോട്ടുണ്ട്, നല്ല രസമുള്ളൊരു വൈറ്റ് ബോട്ടുണ്ട് അവിടെ. പക്ഷെ അതിപ്പോൾ കാണുന്നില്ല. അവിടെയുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, വരുന്നവർ വീണ്ടും പറയാണ്, ശ്രദ്ധിക്കുക, ഇങ്ങോട്ട് വരുന്ന മഴയുള്ള സമയത്ത് ഇങ്ങോട്ട് വരരുതെന്നാണ് ഇവർ പറയുന്നത്. കാരണം ഇപ്പം നമ്മൾ വരുന്ന വഴിക്ക് നിങ്ങൾ കണ്ടല്ലോ, മരം വീണു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വന്നിട്ട് ഒരാനനെ പോയിട്ട് പൂച്ചനെ പോലും കണ്ടിട്ടില്ല. കുറച്ച് കാട്ടുകോയും കാട്ടിലെ പന്നിയും, പിന്നെ വേറെ എന്താ, വേറെ എന്തോ കൂടെ കണ്ട്, മയിൽ. ഈ മൂന്ന് സാധനം മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ, വേറൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ഓക്കെ, ബസ്സിൻ്റെ ചാർജ്, ബസ്സിൻ്റെ ചാർജ് ഒരാൾക്ക് വരുന്നത് ആനക്കഴ എന്താ, നമ്മൾ കയറിയ ആ സ്ഥലമില്ലേ അത് ഞാൻ ഇതിൻ്റെ പിന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ബാക്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആ സ്ഥലത്ത് നിന്ന് ഗവി വരെ 92 രൂപയാണ് ഒരാൾക്ക്, പെർ ഹെഡ് 92 രൂപയാണ്. ഓക്കെ, പിന്നെ എന്താ പറയുക, ഇവിടുന്ന് അങ്ങോട്ടും അതേ റേറ്റാണ്. അതായത് രാവിലെ 2 ബസ്സാണ് ഉണ്ടാവുക, 1 7:30-ക്കും 1 8:30-ക്കും 8:30-ക്ക് 1 8:30-ക്കും 1 7:30-ക്കാണോ 6:30-ക്കാണോ എന്തോ സംശയമുണ്ട്. പക്ഷേ ആകെ 2 ബസ്സേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അതിനിങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞാൽ ഫുഡും കാര്യങ്ങളൊക്കെ കയ്യിൽ കരുതുക. പിന്നെ എന്താ പറയുക, ബസ്സിൽ പോരാന്നുണ്ടെങ്കിൽ ടിക്കറ്റിൻ്റെ ആവശ്യമില്ല. അപ്പോൾ എന്താ പറയുക, ബസ്സിന് 92 രൂപയാണ്.
പിന്നെ ഫുഡും കാര്യങ്ങളും നിർബന്ധമായിട്ട് എടുക്കുക. പിന്നെ വേറെന്താ, ആ വിൻ്റെ പിന്നെ വണ്ടിയിൽ ബസ്സിൽ വരുമ്പോൾ എന്ത് വേണ്ട, പാസ് വേണ്ട. ബസ്സിൽ വരുമ്പോൾ കയറി പോകുന്ന ആൾ ടിക്കറ്റ് കൊടുത്ത് കയറി പോകുന്ന ആൾ, വണ്ടിയായിട്ട് വരുമ്പോൾ പാസ് വേണം. അതിന് ഒരു 1,80,000 രൂപയാണ് പാസ്സിന് തോന്നുന്നു. അത് വണ്ടിക്കാണോ എന്നും അറിയില്ല. അത് ഓൺലൈനിൽ എടുക്കണം. അതിൻ്റെ വെബ്സൈറ്റ് ഏതാണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ, അത് ഞാൻ ചോദിച്ചു, ചോദിച്ചിട്ട് ആർക്കും അറിയില്ല എന്നാണ്. ബസ്സിലെ കണ്ടക്ടറോട് ചോദിച്ചാൽ അവർക്കും അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഞാൻ ഗവിൻ്റെ നമ്പറുണ്ട്, ഞാൻ ഏതൊരു വീഡിയോയിൽ ഇട്ടു. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഇങ്ങോട്ട് കയറാൻ പറ്റൂല, ചോദിച്ചിട്ട് കയറി വരിക. അതുപോലെ കൊണ്ട് സൈറ്റ് ചോദിച്ചാൽ സൈറ്റ് പോലും പറഞ്ഞു തരും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞു തരാനുള്ളത്, വേറൊന്നുമില്ല. പിന്നെ മൃഗങ്ങളെ കാണണമെങ്കിൽ മഴ ഇല്ലാത്ത സമയത്ത് തന്നെ വരണം. ഇത് നല്ല മഴയാണ്, നിങ്ങൾക്ക് ഇരുമയാണ്. എനിക്ക് എന്തായാലും ജലദോഷവും കഫക്കെട്ടും ഉണ്ടാവും, ഷുവറാ. ബോട്ടിങ് അതാ പോണ്, ബോട്ടിങ് പോകുന്നുണ്ട് അവിടെ. പക്ഷേ കാണുന്നുണ്ടോ എന്ന് അറിയില്ല. എന്താ സ്ഥലം പോയി സൈഡ് കിട്ടാത്തോണ്ട്. എവിടെ എവിടെ ഉണ്ടാകുന്നില്ല എവിടെ 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 കാണുന്നില്ലല്ലോ. ആ അതാ പോകുന്നു, അതാ പോകുന്നു. ഞങ്ങളങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, രാത്രിയായിട്ട് സമയം 6 മണിൻ്റെ മേലെയാണ്. ഓക്കെ, നല്ല പെരുമ്മയാണ്, ഫുള്ള് ഷട്ടർ താത്തി പെരുമ്മയാണ്. മലവെള്ളൊക്കെ ഇറങ്ങിയിടേ നൈസായിട്ട് രക്ഷപ്പെടുക, അത്ര തന്നെ വേറൊന്നുമില്ല. അവനെ നമുക്ക് കിട്ടണ്ടേ, തിരിഞ്ഞ ഓടിയിട്ടവൻ തിരിഞ്ഞിട്ടുണ്ട്. വെല്ലുവിളിയില്ല. മാറ്റി കൊടുത്താലേ